ചേട്ടാ കേസ് ആകെ തിരിഞ്ഞിരിക്കുക. അവൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് അവളുടെ വീട്ടിൽ ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആൽക്കഹോളിക്കായ ശിവനും ഡ്രഗ് അഡിക്റ്റ് ആയ പാർവതിയും ചേർന്ന് പ്രവീണിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പാണിതെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ തൊട്ടു പുറകെ തന്നെ ശത്രുവുണ്ട്. നീയോ ഞാനോ ഏത് നിമിഷവും കൊല്ലപ്പെടും. ഇത്രയും നാൾ നമ്മുടെ കൺമുന്നിൽ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രവീൺ. ഇപ്പൊ അവനില്ല. അവനാരെന്നോ അവനെ അയച്ചവനാരെന്നോ നമുക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, യഥാർത്ഥ ശത്രു നിന്റെ വീട്ടിൽ തന്നെയാണ്. അവനെ പേടിച്ച് നമ്മൾ ഓടാൻ തുടങ്ങിയ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഭയം ഓടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് അവനെ അവന്റെ മടയിൽ നമ്മൾ നേരിടുന്നു. പാർവതിയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. വർഷങ്ങൾക്ക് ശേഷം ശിവരാമൻ വീണ്ടും വക്കീൽ കോട്ടിടാൻ പോവുകയാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ കേസ് ഏൽപ്പിക്കണം. എന്റെ കർത്താവേ, നീ കാത്തു. ശിവരാമൻ വീണ്ടും കോട്ടിടാൻ പോകുന്നു. ശിവരാമൻ കോട്ടിട്ട് കോടതി പോകുന്ന കോട്ടുവായിടാനല്ല, ശത്രുവിന്റെ കോട്ട തകർത്ത് തകർക്കണേ. പാർവതിക്ക് എന്നെ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ക്ഷണിക്കുന്നത് പാർവതിയുടെ സ്വന്തം വീട്ടിലേക്കാണ്. ഞാൻ തടയാൻ ശ്രമിച്ചതാ, തട്ടി മാറ്റി അയാൾ അകത്ത് കയറി. ഓം കൃഷ്ണായ നമഃ, ഓം ഹയായ നമഃ. കൃഷ്ണ ഭഗവാനെ, എഴുന്നേക്കാൻ. ഹാ, എല്ലാരും എത്തിയോ? എറങ്ങട. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ പുന്നാര മകൾ പാർവതിയെ ഒരു പോർല പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായെങ്കിലും ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. 5 കോടി രൂപ കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കി നല്ലവനായി തിരിച്ചു പോകാന്ന് കരുതിയില്ല നീ? 2 കൊലപാതകങ്ങളാണ് നീ ഈ കുടുംബത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനും വാങ്ങിച്ച പണത്തിനും സമാധാനം പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല. അയ്യടാ, അതിന് ഞാൻ തിരിച്ചു പോകുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ലേ 2 കൊലപാതകങ്ങളും 5 കോടി രൂപയെന്ന്? അതാരാണ് ചെയ്തെങ്കിലും അവനെ കൊണ്ട് ശിവരാമൻ പോവും. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് നിന്നെ പോലീസിനെ കൊണ്ട് തൂക്കി ലോക്കപ്പിലാക്കും. ഒരു പോലീസിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല തോമസ് കുട്ടി. ഞങ്ങളെയാ? ഇത് പ്രൊഹിബിറ്ററി ഇഞ്ചങ്ഷൻ ഓർഡർ. എന്റെ കക്ഷിയും എന്റെ ഭാര്യയുമായ പാർവതിയും ഒന്നിച്ച് അവൾക്കൂടെ അവകാശപ്പെട്ട ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന് ആരും തടയാതിരിക്കാനുള്ള കോർട്ട് ഓർഡർ. ലീഗൽ അഡ്വൈസർ, യെസ് പ്ലീസ്. ശരിയാ, കോർട്ട് ഓർഡർ. ഇത് ലംഘിച്ചാ കോർട്ടിൽ അത് കോടതിയില്ലല്ലോ. അത് അവിടെ നോക്കിക്കോളാം. ഇവൻ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ നമ്മൾ മതി. കോർട്ട് ഓർഡർ ആരും ലംഘിക്കണ്ട. അവൻ താമസിക്കാൻ വന്നതല്ലേ, താമസിച്ചോട്ടെ. കൈയെടുക്ക് ഭായി, കൈയെടുക്ക്. പറു, എവിടാണ് നമ്മുടെ ബെഡ്റൂം? നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ല. കാലിൽ എത്ര വരലുണ്ട്? 4, 5, 4. സ്വാമിയേ,
പാർവതി പെട്ടി ഇവിടെയാണ് വെക്കുന്നത്, എനിക്ക് പെട്ടി ഞാൻ അവിടെ വെക്കാം. അതെന്തിനാ, രണ്ട് പെട്ടി അവിടെ ഇരിക്കട്ടെ. എനിക്ക് എല്ലാ പെട്ടികളും കൂടെ ഒരു സ്ഥലത്ത് വെക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഈ വീടിന്റെ സ്കെച്ച് ഒന്ന് വേണം. ആരൊക്കെ ഏതൊക്കെ മുറി താമസിക്കുന്നു, എത്ര സ്റ്റെയർ കേസ് ഉണ്ട്, ബാത്റൂം, കാറ്, ഷെഡ് ഉണ്ടെങ്കിൽ അത്, കാലിൽ എത്ര വെള്ളമുണ്ട്, നാലോ അഞ്ചോ. എന്താ, അല്ല നമ്മളെ മുഴുവൻ വിഡ്ഢികളാക്കി അവനോട് താമസിക്കാന്ന് വെച്ചാൽ? പേടിക്കാനൊന്നുമില്ല, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേടിയില്ലേ പിന്നെ എന്തിനാ പോലീസ് പ്രൊട്ടക്ഷൻ? ഭാവിയിൽ പേടി വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൊട്ടക്ഷൻ. എന്തും ചെയ്യാൻ തയ്യാറായി ഒരുത്തൻ വന്ന് കയറുമ്പോ അവനെ നേരിടാനുള്ള ചങ്കുറപ്പുണ്ടാകണം. ഈ വീട്ടിൽ എല്ലാവർക്കും അത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവൻ കളിക്കട്ടെ, ഏതുവരെ പോകും നോക്ക്. ഈ വീടിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടിയല്ലോ. കിട്ടി സർ. ഒരു ഭീകരനാണ് ഈ വീട്ടിൽ കുടിയേറിയിരിക്കുന്ന ഓർമ്മ വേണം. ഈ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കണം. എല്ലാവർക്കും കിട്ടിയിരിക്കും സർ. വെറുതെ ഒരു കോൺസ്റ്റബിളിന് ഇടാതെ എന്തിനാണ് തന്നെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. എന്തെങ്കിലും തെളിവുണ്ടാക്കി ആ കുടിയനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അത് കള്ളത്തെളിവാണെങ്കിൽ പോലും സാരമില്ല സർ. താൻ എപ്പോഴും ഇവിടെ തന്നെ കാണണം. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം സർ. സ്ഥലം മാറ്റം കിട്ടാൻ വരുന്ന മതിയായിരുന്നു. പണ്ട് ആനപ്പാറ എസ് സി ആയിരിക്കുമ്പോ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യ ഒരു ആനയെ ഏൽപ്പിച്ചു. പക്ഷെ പോയ ഞങ്ങള് ശിവരാമനെ കാണാൻ വന്ന. ആരെയും കാണാൻ പറ്റില്ല ശിവരാമ. ചാണ്ടി, അതെ എന്റെ ഫ്രണ്ടാണ്, കയറ്റി വിട്. ഓ എന്താണ് ഇത്? മെഷീനറിയാ നമ്മുടെ വാറ്റുകി. ഇതെന്റെ കൂട്ടാളി ചാണ്ടി, വലിയവനാണ്. സ്കോച്ച് വേണോ, നാടൻ വേണോ, ചാപ്ര വേണോ? ഇവരോട് പറഞ്ഞ സാക്ഷാ സ്കോട്ട്ലൻഡ് ടെക്നോളജി പ്രകാരം ഒരു മണിക്കൂറിനകം സാധനം കണ്ടിരിക്കും. ബൈ ദി വേ, ഇതാരാ? ഇതെന്റെ പുതിയ ട്രെയിനിയാ, മീനാക്ഷി. ഹലോ, വെൽക്കം. കൈ വിടുപ്പാ, നീ ഉള്ള പോമാ.